ഓർമ്മയുടെ ഈ ശുഭ്രത്തൂവാലയിൽ ഹൃദയരക്തത്താൽ നിറം കൊടുത്തും നാടിന്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളിൽ ശലഭജന്മങ്ങളായി പാറിവീണും പ്രപിതാമഹർ തീർത്ഥ സമരഗാഥ മൊഴികളിൽ അഗ്നി നിറച്ച ഗാഥ പറയുക നീ സ്മൃതി തൻ കുടീരമേ മൃതിയെയും പുജ്ജിച്ച വീരഗാഥ പറയുക നീ സ്മൃതി തൻ കുടീരമേ ഹൃതിയെയും പുച്ഛിച്ച വീരഗാഥ ഹൃതിയെയും പുച്ഛിച്ച വീരഗാഥ പ്രകൃതി കനിഞ്ഞരുളിയ മലനാടായിരുന്നു കല്ലറയും പാങ്ങോടും. കാർഷിക വൃത്തി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിഷ്കളങ്കരായ ഗ്രാമീണ ജനതയുടെ ആശയവിനിമയത്തിനുള്ള സജീവ കേന്ദ്രങ്ങൾ ചന്തകളായിരുന്നു. തിരുവിതാംകൂറിൽ ദിവാൻ സർ സി പി അടക്കി വാഴുന്ന കാലം ചന്തകളിൽ അമിതമായ നികുതി പിരിവ് ഏർപ്പെടുത്തിയിരുന്നു. നാട്ടിൽ ഗുണ്ടകളുടെയും പോലീസിന്റെയും പ്രമാണിമാരുടെയും അക്രമങ്ങളും അഴിഞ്ഞാട്ടവും വർദ്ധിച്ചു വന്നു. കൂട്ടത്തോട് പ്രതികരിക്കാൻ ശേഷിയായില്ലെങ്കിലും പ്രതിഷേധത്തിന്റെ ചെറിയ ചെറിയ തീപ്പൊരികളുമായി കർഷക ജനത മുന്നോട്ടു നീങ്ങി. ഇക്കാലത്ത് പല യുവാക്കളും ഉപരിപഠനത്തിനായി തിരുവനന്തപുരത്തും മറ്റു പല സ്ഥലങ്ങളിലും പോകാനിടയായി. സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും അവസരമുണ്ടായി. ഇവരിൽ നിന്ന് കിട്ടിയ അറിവും ആവേശവും കല്ലറയും പാങ്ങോടുമുള്ള ജനങ്ങൾക്ക് പുതിയ ഉണർവുണ്ടാക്കി. ദേശീയമായി ചിന്തിക്കാനും പ്രാദേശികമായി പ്രവർത്തിക്കാനും അവർ പഠിച്ചു. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ സമരവും നികുതി നിഷേധ സമരവും അവർക്ക് ആവേശമായി. കൊല്ലവർഷം 1113-14 ആയപ്പോഴേക്കും ഈ ആവേശത്തിന് ശക്തി പ്രാപിച്ചു. പ്രതിഷേധിക്കാൻ ആർജവുമുള്ളവരായി ഈ പ്രദേശത്തുകാർ. കല്ലറയിലെ ഒരു ചന്ത ദിവസം മാറി നിൽക്കടാ. എന്നും രണ്ടു കാശ് കൊടുത്ത് സാമാനം വിറ്റിട്ട് പോകാമെന്നാണോ കരുതുന്നത്? ഏറ്റുകൂലി ഇന്നു മുതൽ പുതുക്കുന്ന ചേച്ചിരിക്കുക. തോന്നിയതുപോലല്ലേ വാങ്ങുന്നത്, പിന്നെന്തോന്ന് പുതുക്കാൻ? നിർത്തടാ പട്ടി, ചന്തക്കാശ് എത്രയെന്ന് റവന്യൂ അധികാരി പറയും. അത് കൊടുത്തിട്ട് മിണ്ടാതെ പൊയ്ക്കോണം. ഏമാനെ, നികുതി കൂട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സ്റ്റേറ്റ് കോൺഗ്രസുകാർ അവിടെ ഇവിടെ ചില പ്രചാരവേലകൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ ദിവാനും രാജാവിനുമാണ് അതിന്റെ നാണക്കേട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അധികാരി. കുഴപ്പക്കാരെ എല്ലാം ഈ രാമകൃഷ്ണ പിള്ളയ്ക്ക് അറിയാം. പാങ്ങോട്ട് ഞാൻ വന്ന് ചാർജ് എടുത്തിട്ട് വർഷം 3-4 ആയില്ലേ. ഒറ്റ ഒരുത്തനും അനങ്ങില്ല. ഏമാൻ നെടുമങ്ങാട്ട് നിന്ന് ഇന്ന് വരും. എല്ലാറ്റിന്റെയും എല്ലു ഞുറുക്കും. അധികാരി ധൈര്യമായിട്ട് ഉത്തരവ് വായിക്കണം. തിരുവിതാംകൂർ ദിവാൻ പുറപ്പെടുവിച്ച കൽപ്പന പ്രകാരം നെടുവങ്ങാട് തഹസിൽദാർ ഉത്തരവ്.
ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരുവിതാംകൂർ സ്റ്റേറ്റ് ഗവൺമെന്റ് അടയ്ക്കേണ്ട നികുതി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തിരുവിതാംകൂർ റവന്യൂ അധികാരത്തിൽപ്പെടുന്ന മാർക്കറ്റുകളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നികുതി കൂട്ടുന്നത് ഗത്യന്തരമില്ലാതെയാകയാൽ പാങ്ങോട് കല്ലറ മാർക്കറ്റുകളിൽ അടയ്ക്ക, കുറുമുളക്, തേങ്ങ, വെറ്റില, മറ്റുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിശ്ചയിക്കുന്ന എണ്ണം, തൂക്കം ഇവയനുസരിച്ച് 8 കാശു മുതൽ 1 ചക്രം വരെയും കാളവണ്ടി 1 2 ചക്രവും നികുതി ഈടാക്കാൻ കോൺട്രാക്ടർ കിളിമാനൂർ അലിയാർ കുഞ്ഞിന് അധികാരം നൽകിയിരിക്കുന്നു. നീ ഒന്നും പേടിക്കണ്ടടാ അലിയാരെ, ധൈര്യമായി നിൽക്ക്. ഇനി പറഞ്ഞ പണം തന്ന് കൊണ്ട് കേറിക്കോ. വിറ്റിട്ട് തരാം. വിറ്റാൽ വില കിട്ടുമെന്ന് ആർക്കറിയാം. ഒരു കാര്യം ചെയ്യ്, ബാക്കി കാശിനുള്ള സാധനം ഈ കുട്ടയിലോട്ടിടും. അറിഞ്ഞില്ലേ കാര്യങ്ങൾ? ചന്തക്കാശ് കൂട്ടി മൂക്കറ്റൻ തിന്ന് സുഖമായി ജീവിക്കാനേ സായിപ്പിന് പണം കൊടുക്കണം. കൊടുബാക്കിയുടെ വിറ്റാൽ 4 കാശ് കിട്ടാത്ത സാധനത്തിന് 1 ചക്രം പിരിവു തരുന്നത് എങ്ങനെ? സംസാരം വേണ്ട, കാശ് കൊട്. എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വെച്ചിട്ട് പോടാ. ഒരു വേലത്ത് വെള്ളം പോലും നക്കാതെ കിളച്ചുണ്ടാക്കിയതാ. വസൂരി പിടിച്ച് ചാകാൻ കിടക്കുന്ന എന്റെ കുഞ്ഞിന് വൈദ്യരെ കാണിക്കണമെങ്കിൽ ഇത് വിറ്റ് കാശ് കിട്ടണം. വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തരാം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് വന്നത് വസൂരിയാണെങ്കിൽ പണം കിട്ടിയിട്ട് കാര്യമില്ല. വായി ചുരുട്ടി മൂലയെ വെച്ചേര്. 3-ാം ദിവസം കുഴിച്ചു മൂടാം. ഞാൻ കിളച്ചുണ്ടാക്കിയതാണെങ്കിൽ ഞാനിത് വിൽക്കും, അല്ലെങ്കിൽ കന്നുകാലിയുടെ മുമ്പിൽ കൊണ്ട് തള്ളും. അയ്യോ, എന്നെ അടിക്കട്ടെ. ചോദിച്ച കാശ് പിരിവ് പണം തന്നാൽ സാധനം തരും. ഇവിടെ നിങ്ങളുടെ കോൺഗ്രസ്സുകാര്, ആരെയും അനക്കമില്ലല്ലോ ഇപ്പോ. യമാനെ യമാനെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല് അവർ പിടിച്ചു വാങ്ങി വെച്ചേക്കുന്നത് കണ്ടോ? ചോദിച്ച ചന്തപ്പിരിവ് കൊടുക്കാഞ്ഞിട്ടാ. അത് ഇങ്ങ് തരാൻ പറ. യമാനെ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടേ വിറ്റോളാം. അയ്യോ യമാനെ, അടിക്കട്ടെ യമാനെ, അടിക്കട്ടെ യമാനെ. എന്ത് പറഞ്ഞടാ കഴിവരടാ മോനെ, ഇവാന്റെ ചിരിവരത്തെ എതിർത്ത് പറയുന്നോടാ. കാശുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോടാ, പോടാ. നികുതി കൂട്ടിയാൽ ഒലത്തും എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൊക്കെ എവിടെ? അവന്മാര് വരട്ടെ. ഇവനെയൊക്കെക്കാൾ വലിയ തമ്പ്രാക്കന്മാര് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് അവസാനം എന്തായി? അവന്റെയൊക്കെ പ്രേതങ്ങൾ തൂക്കുമരത്തിൽ കിടന്നാടി. നിങ്ങൾ ഈ കാണിക്കുന്നത് അനീതിയാണ്. അമിതമായ ചന്തപ്പിരിവ് അവസാനിപ്പിച്ചേ പറ്റൂ. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്, ഞങ്ങൾക്കത് നടപ്പിലാക്കിയേ പറ്റൂ. ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാനും ദിവാന് ദൂർത്തടിക്കാനും പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവം മനുഷ്യരെ ഉപദ്രവിക്കരുത്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്കൊരു നിയമമുണ്ട്, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് രാജാവും ദിവാനും. അത് നടപ്പിലാക്കാനാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? പിറന്ന മണ്ണിനെ ബ്രിട്ടീഷുകാർക്ക് തീരെഴുതാനാണ് നിങ്ങൾ ശമ്പളം പറ്റുന്നത്. വൈദ്യരെ, വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല. തിരുവിതാംകൂറിൽ കോൺഗ്രസ് സംഘടന നിരോധിച്ചിരിക്കുകയാണെന്ന് അറിയാമല്ലോ. എല്ലാറ്റിനെയും ഇപ്പോ വേണമെങ്കിൽ എനിക്ക് അകത്താക്കാം. ബഹുമാനപ്പെട്ട ഇൻചാർജ് സാർ, ഇത് ഞങ്ങളുടെ മണ്ണാണ്. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ചോര വിയർപ്പായിട്ട് വീണ് കനകം വിളയുന്ന മണ്ണ്. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന മുതൽ തട്ടിപ്പറിക്കാനും അതിന്റെ വിലയേക്കാൾ കാശ് നികുതി പിരിക്കാനും ആർക്കാണ് ധൈര്യം? അതൊക്കെ അങ്ങ് ദിവാനോട് ചെന്ന് നേരിട്ട് ചോദിക്കണം. അലിയാരെ, ഓരോ ചന്തയ്ക്കും നിനക്ക് തോന്നിയതുപോലെയാണ് പണം പിരിക്കുന്നത്. ഇതവസാനിപ്പിക്കണം.
ഞാനെന്ത് ചെയ്യും? സർക്കാരിന് അടക്കണം, പോലീസിന് കൊടുക്കണം, റവന്യൂ അധികാരികൾക്ക് കൊടുക്കണം. എന്റെ വീട്ടിൽ മുളകും പാക്കും ഒന്നും ഇല്ല വിറ്റ് കൊടുക്കാൻ. പാക്കും മുളകും വിളയണമെങ്കിൽ പിറന്ന മണ്ണിനെ സ്നേഹിക്കണം, അവിടെ പണിയെടുക്കണം. എന്നും ഇങ്ങനെ വേട്ടപ്പെട്ടികളെ പോലെ ജീവിക്കരുത്. നീയൊക്കെ വിരട്ടുമ്പോഴും അട്ടഹസിക്കുമ്പോഴും പാവപ്പെട്ട കർഷകർ അനുസരിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചാൽ ആരും അനുസരിക്കില്ല. കുരയ്ക്കുന്നവന്റെ നാവ് ചവിട്ടി പിഴുതെടുക്കും. മതി, പാങ്ങോട്ടുകാർക്കും കല്ലറക്കാർക്കും കൊമ്പൊന്നുമില്ലല്ലോ ദിവാന്റെ നിയമം അനുസരിക്കാതിരിക്കാൻ. കൊമ്പില്ലെങ്കിലും നെഞ്ചിനൂറ്റമുണ്ട്, പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം കാക്കാനുള്ള ആത്മാഭിമാനമുണ്ട്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സാധാരണക്കാരന്റെ കഴുത്ത് ഞെരിക്കുന്ന നിന്നെയൊക്കെ തടയാനുള്ള സഹനശക്തിയുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ പിച്ചക്കാശിന് കൈനീട്ടി നിൽക്കണമെന്ന്. 100 പണം കെട്ടി വെച്ചിട്ടാ എനിക്ക് ചന്തലേലം കിട്ടിയത്. അതെനിക്ക് മുതലാക്കിയേ പറ്റൂ. എടാ റാംബ്രതവനെ, വിടെ വിടെ, വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. എടാ, അമ്മയുടെ നെഞ്ചിൽ നിന്ന് പാല് കുടിച്ചിട്ടുള്ള ആണുങ്ങളാണ് കല്ലറയും പാങ്ങോട്ടുമുള്ളതെങ്കിൽ ഇതിന് ഞങ്ങൾ അറുതി വരുത്തും. ഓലത്തും, ഞാനൊന്ന് വിര ഞൊടിച്ചാൽ പട്ടാളം കയറി നിരങ്ങും നിന്റെയൊക്കെ വീട്ടിൽ. നിങ്ങളോട് വഴക്കിടാനും വെല്ലുവിളിക്കാനും വന്നവരല്ല ഞങ്ങൾ. മാന്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്, അമിതമായ നികുതി പിരിവും അക്രമങ്ങളും അവസാനിപ്പിക്കണം. നീ പറയുന്നത് പോലെ അനുസരിക്കാൻ ഞാൻ നിന്റെ സംബന്ധക്കാരനൊന്നും അല്ലല്ലോ, പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഞാൻ പറ്റുന്ന ശമ്പളത്തിന് ഞാൻ കൂറ് കാണിച്ചിരിക്കും. വൈദ്യരെ, ഇയാളോട് മാന്യമായി സംസാരിച്ചിട്ട് കാര്യമില്ല. പണം കിട്ടിയാൽ പെറ്റമ്മയെ പോലും ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത വർഗങ്ങളാണ്. നിർത്ത്, തിണ്ണമിടുക്ക് കാണിക്കരുത് പിള്ളേ. തിരുവിതാംകൂറിലെ പോലീസിന്റെ ശക്തി അറിയാമല്ലോ. ദിവാനെതിരെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ എല്ലാം തച്ചു തകർക്കാൻ അധികാരമുള്ളവരാണ്. നിന്നെയൊക്കെ ദിവാന്റെ മുമ്പേ മുട്ടുമടക്കിക്കും. 5 പടച്ചോട്ട് മുന്നിൽ സുജൂത് ചെയ്യുന്നവരും അമ്പലത്തിലും കാവിലും തൊഴുകൈകളോട് തലകുനിക്കുന്നവരും ഒരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. നിസ്കരിക്കാനും തൊഴാനും വയലിൽ കിളയ്ക്കാനും മാത്രമല്ല ഈ കൈകൾ പൊങ്ങുന്നത്. ഓർത്തോളണം. നിർത്തട, ഞാൻ അല്പം മാന്യമായി നിൽക്കുന്നത് കൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. അറിയില്ലെന്റെ കൈക്കരുത്ത് കഴിവരണം മോമാരെ. ആ ചെല്ലപ്പൻ വൈദ്യർ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നെടുമങ്ങാട് സബ് ഇൻസ്പെക്ടറായ ഈ തണ്ടൻ കൃഷ്ണൻ അറിയുന്നില്ല എന്ന് കരുതരുത്. രഹസ്യമായും പരസ്യമായും നിങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്നത് CIDകൾ മുഖാന്തരം ഗവൺമെന്റിന്റെ ഉന്നത തലങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞു. നികുതി പിരിവ് ഗവൺമെന്റിന്റെ കാര്യമാണ്, അതതിന്റെ മുറയ്ക്ക് നടക്കും. നിങ്ങളത് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട, അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കായിട്ടില്ല. തിരുവിതാംകൂർ മഹാരാജാവ് ബ്രിട്ടീഷ് സായിപ്പന്മാർക്ക് കാഴ്ചവെക്കുന്നതിൽ നല്ലൊരു പങ്ക് കല്ലറയിലെയും പാങ്ങോട്ടത്തെയും ചന്തയിൽ നിന്ന് വാങ്ങുന്ന മലഞ്ചരക്കുകളാണ്. ആ ഒരു കനിവ് ഈ ദേശത്തോട് ദിവാൻ ഉണ്ടും താനും, അത് വെറുതെ നശിപ്പിക്കരുത്. പാവപ്പെട്ടവൻ വെയിലും മഴയും വകവയ്ക്കാതെ ചോരനീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന വിഭവങ്ങൾ താങ്ങാനാകാത്ത നികുതി കൊടുത്ത് ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഉറഞ്ഞ വിലയ്ക്കത് വസൂലാക്കുകയും ഗുണ്ടകളെ കൊണ്ട് പിടിച്ചുപറിക്കുകയും ചെയ്യുന്നതാണോ പാങ്ങോട്ടുകാർക്കും കല്ലറക്കാർക്കും കിട്ടുന്ന നിങ്ങളുടെ ദിവാന്റെ കനിവ്? അരവയർ നിറയ്ക്കാൻ ഭാഗ്യമില്ലാതെ മണ്ണിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട പണിയാളന്മാർ വിശപ്പിന്റെ നോവറിയാതിരിക്കാൻ ഉടുതുണി വലിച്ചു മുറുക്കി കെട്ടിയുണ്ടാക്കുന്ന കാശ് കൊള്ളയടിക്കാൻ വരുമ്പോൾ ഒന്ന് മിണ്ടിപ്പോയാൽ അവന്റെ അടിവയർ ചവിട്ടിക്കലക്കുന്ന ഗുണ്ടായുസമാണോ ദിവാന്റെ സൽഭരണം? മലനാടിന്റെ ദൈവം കനിഞ്ഞു നൽകിയ പൊൻവിഭവങ്ങൾ പഞ്ചപുച്ഛമടക്കി നിന്ന് തിരുമനസ് ബ്രിട്ടീഷ് സായിപ്പന്മാർക്ക് കാഴ്ചവച്ചിട്ടാണ് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. നിനക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. തിരുവുള്ളക്കേടുണ്ടാക്കരുത്. മഹാരാജാവിനെല്ലാം കൈയടക്കി ഭരിക്കാൻ പാവപ്പെട്ടവൻ ബ്രിട്ടീഷുകാർക്ക് കിടപ്പുറ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആണായി പിറന്നവനത് കഴിയില്ല സാറേ. തിരുമനസ്സു കാഴ്ചവച്ച പൊന്നിനും മാണിക്യത്തിനും പകരമായി ബ്രിട്ടീഷുകാർ സമ്മാനിച്ച വെടിയുണ്ടകൾക്ക് തിരിച്ചറിവില്ല.
നെഞ്ച് തുളച്ചു കയറാനുള്ള ശക്തിയേ ഉള്ളൂ. ഹേമാനേ, ആത്മാഭിമാനമുള്ളവരാണ് കല്ലറയും പാങ്ങോട്ടുമുള്ള ചെറുപ്പക്കാർ. ആരുടെയെങ്കിലും ഒരു തുള്ളിച്ചോര ഈ മണ്ണിൽ വീണാൽ കെട്ടുപോകാത്ത തീക്കനലാകുമത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ചു വരണ്ടു കിടക്കുന്ന ഈ മണ്ണിലത് അഗ്നിയായി പടരും. അറിയാം, പുതിയ പടപ്പുറപ്പാടിന്റെ ഒരുക്കങ്ങൾ. തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്നും ശമ്പളം പറ്റുന്ന CIDമാരും പോലീസുകാരും വെറും വിഡ്ഢികളല്ലെന്ന് ഓർക്കണം. ഓരോ അനക്കവും ഞങ്ങൾക്കറിയാം, ഓരോരുത്തരെയും അറിയാം. മുതുവിള കോടംപ്ലാച്ചി തറവാട്ടിൽ ചെല്ലപ്പൻ വൈദ്യൻ, മിതിർമല രാമേലിക്കോണം പത്മനാഭൻ, പാങ്ങോട് പനച്ചക്കോട് ജമാൽ ലബ്ബ, പാനുവള്ളി അബ്ബാസ് ചട്ടമ്പി, മടത്തുപാതുക്കൽ ശങ്കരൻ മുതലാളി, കല്ലറ പലചരക്ക് പത്മനാഭപിള്ള, ചെറുവാളം കൊച്ചുനാരായണൻ, മാധവക്കുറുപ്പ്, പ്ലാങ്കീഴിൽ കൃഷ്ണപിള്ള, മണക്കോട് ഹനീഫ ലബ്ബ, കൊച്ചാലമ്മൂട് അലിയാറുകുഞ്ഞ്, ഇനിയുമുണ്ട് പേരുകൾ. അപ്പോ എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് അല്ലേ വൈദ്യരേ? ഞങ്ങൾക്ക് പേടിയില്ല സാർ. പിറന്ന നാടിന്റെ മാനം കാക്കാൻ സമാധാന മാർഗത്തിലൂടെ ഞങ്ങൾ സമരം ചെയ്യും. അവസാന വിജയം ഞങ്ങൾക്കായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നാടിന്റെ മാനം കാക്കാൻ ഇറങ്ങി വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെയും പെൺമക്കളുടെയും മാനം പോകരുത്. നിർത്ത സാറേ, അതൊക്കെ നിങ്ങളുടെ പണിയാ. കാലണയ്ക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തിട്ട് പട്ടിയെ പോലെ കാവലിരിക്കുന്നത്. എടാ, വേണ്ട, ഈ തണ്ടൻ കൃഷ്ണൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. യമനെ, ഉരുക്കിൽ തീർത്ത കത്തിയാണിത്. ഉലയിൽ ഊതിയൂതി ഉമിനീര് വറ്റിയ കൊല്ലന്റെ കരിവിയർപ്പ് വീണു സിരുപൂണ്ട കത്തി. ഇതിനും ചങ്കുകുത്തി കീറാനേ അറിയൂ. അപ്രതീക്ഷിതമായ ആ ആക്രമണം ജനങ്ങൾക്ക് ഒട്ടനവധി അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. മുറിവേറ്റ ആ മനസ്സുകൾ ഒരുമിച്ച് കൂടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉടലെടുത്ത പ്രക്ഷോഭ സമരങ്ങൾ ചർച്ചാവിഷയമായി. നാടിന്റെ മോചനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാന്മാരുടെ പോരാട്ട ചരിത്രങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. ജനതയുടെ ദേശാഭിമാനത്തെയും സ്വാതന്ത്ര്യബോധത്തെയും അത് തട്ടിയുണർത്തി. പുതിയൊരാവേശമായി മുന്നേറാൻ അവർ വെമ്പൽ പൂണ്ടു. കൊച്ചുനാരായണൻ ആശാരിയെയും പ്ലാങ്കീഴിൽ കൃഷ്ണപിള്ളയെയും കണ്ടില്ലല്ലോ ജമാലെ. അവരൊക്കെ ഇപ്പൊ ഇങ്ങെത്തും വൈദ്യരെ. എന്നാ പിന്നെ കാര്യങ്ങൾ വൈദ്യർ പറഞ്ഞു തുടങ്ങിക്കോളൂ. ആ വന്നല്ലോ കൃഷ്ണ, ഇരിക്കെ. ആ കൊച്ചുനാരായണൻ ആശാരി, അങ്ങോട്ടിരിക്കെ. പ്രിയപ്പെട്ടവരെ, കല്ലറയിലെയും പാങ്ങോട്ടെയും വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഇതിവിടത്തെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തുടനീളം അനീതിയും അക്രമവും അരങ്ങേറുകയാണ്. ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരവും നികുതി നിഷേധ സമരവും പിൻപറ്റി നമുക്കും സമാധാന മാർഗത്തിലൂടെ ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. എത്രകാലം ഇങ്ങനെ സമാധാനമായി പോകാൻ കഴിയും? പോലീസിന്റെയും ഗുണ്ടകളുടെയും അടിയും ഇടിയും കൊള്ളണം. അവർക്ക് പണം കൊടുക്കണം. അമിത പിരിവ് കൊടുക്കാതെ ഒരു സാധനം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. കൃഷി ചെയ്തിട്ട് ഒരു കാര്യവുമില്ലല്ലോ. ഉണ്ടാക്കുന്ന മുതല് വിറ്റാൽ അവർക്ക് കൊടുക്കാനല്ലേ വരൂ. ഇങ്ങനെ ആയാൽ എല്ലാവരും പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇത് സമരം ചെയ്ത് തോൽപ്പിക്കാനാകും. എല്ലാരും നിൽക്കില്ല വൈദ്യരെ. കല്ലറയിലെയും പാങ്ങോട്ടത്തെയും ചില പ്രമാണിമാർ മങ്കമ്മുസ്വാമിയുടെ ആൾക്കാരാണ്. സ്വാമി ദിവാന്റെ സ്വന്തമാളും. പലരും നമ്മെ ഒറ്റുകൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാമിയുമായി സംസാരിച്ചാലോ? ദിവാനുമായി കൂടിയാലോചിച്ച്
അമിത നികുതി പിൻവലിക്കാൻ പറയാം. അതുകൊണ്ട് കാര്യമില്ല, അവരൊക്കെ ദിവാന്റെ ചട്ടുകങ്ങളാണ്. അവർക്ക് ആ വഴിക്കേ ചിന്തിക്കാൻ പറ്റൂ. അവരെ കൊണ്ട് നമുക്ക് ചിന്തിപ്പിക്കാം, അതിനുള്ള ആൾബലം ഉണ്ടാക്കാം. ഒന്നുകിൽ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം, കൊന്നിട്ടാണെങ്കിലും അത് നേടിയെടുക്കണം. ജമാലെ, ഒരു സ്വാമിയെ കൊന്നാൽ കൂടുതൽ ശക്തിയും അധികാരവുമുള്ള മറ്റൊരു സ്വാമി ഉണ്ടാകും. കല്ലറയിലെയും പാങ്ങോട്ടത്തെയും പ്രശ്നങ്ങൾക്ക് തൽക്കാലം ശമനമുണ്ടായിട്ട് കാര്യമില്ല. ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാവണം നമ്മുടേത്. ഇവിടത്തെ പ്രശ്നങ്ങൾ ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാവണം. നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണം, അല്ലേ ജമാലെ? അതെ, അതാണ് വേണ്ടത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് മുന്നേറുന്ന, ത്യാഗങ്ങൾ അനുഭവിക്കുന്ന പതിനായിരങ്ങൾക്കൊപ്പം നമുക്കും ചേരണം. ചെറിയ ചെറിയ പൊട്ടിത്തെറികളിലൂടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കണം. നമ്മുടെ ശത്രു ബ്രിട്ടീഷുകാരാണ്. പിണിയാളന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അനുസരിച്ചില്ലെങ്കിൽ ചെറുത്തു തോൽപ്പിക്കുക. ആത്മബലവും സംഘടനാശേഷിയും ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാനാകൂ. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ബ്രിട്ടീഷ് പട്ടാളം. പഞ്ചാബിൽ 1919 ബ്രിട്ടീഷ് പട്ടാള നിയമത്തിനെതിരെ പ്രകടനം നടത്തിയ ജനക്കൂട്ടത്തിനെ പോലീസ് വെടിവെച്ചു. ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. April 13 അമൃതസറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് യോഗം കൂടാൻ തടിച്ചുകൂടിയ നിരായുധരായ ജനക്കൂട്ടത്തെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ വെടിവെപ്പ് നടത്തി. അവിടെയും നൂറുകണക്കിന് ആളുകളാണ് മരിച്ചു വീണത്. 1921 മലബാറിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തെ വെല്ലുവിളിച്ച് കലാപം നടത്തിയതിന് അറസ്റ്റിലായ 90 തടവുകാരെ വായു കടക്കാത്ത വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അയച്ചു. അവിടെയും 64 പേർ ശ്വാസം മുട്ടി മരിച്ചു. എന്തും ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങളാണ് ബ്രിട്ടീഷുകാർ. കരുതി വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടത്. വൈദ്യരെ, നമ്മുടെ പോലുള്ള മനുഷ്യരായിരുന്നില്ലേ അവരും? നമ്മുടെ കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ അവർ ജീവൻ ബലി കൊടുത്തത്? അതെ, അവർ കണ്ട സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒന്നടങ്കം കിടുകിട വിറപ്പിച്ച് സ്വാതന്ത്ര്യമെന്ന ഒറ്റ മുദ്രാവാക്യവുമായി പോലീസുകാരോട് ഏറ്റുമുട്ടി വീരസ്വർഗം പൂകിയ ചന്ദ്രശേഖർ ആസാദിനെയും ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമുയർത്തി അടിപതറാത്ത നിശ്ചയദാർഢ്യവുമായി നാടിനു വേണ്ടി കൊലക്കയറേറ്റു വാങ്ങിയ ഭഗത് സിംഗിനെ നമുക്ക് മാതൃകയാക്കാം. പ്രിയമുള്ളവരെ, 1938 ഈ സെപ്റ്റംബർ മാസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവിതാംകൂറിലെ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും അനുഭവിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളും അസ്വാതന്ത്ര്യവും ചൂഷണങ്ങളും അവസാനിപ്പിക്കുവാൻ ആവേശത്തിന്റെ ഉണർത്തുപാട്ടുമായി ഈ മാസം 9 കോഴിക്കോട്ടു നിന്നും സഖാവ് AK ഗോപാലന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തിരുവിതാംകൂർ ജാഥ 19 ആലുവയിലെത്തി. പോലീസ് അതിക്രമങ്ങളെ അതിജീവിച്ച് 10,000 ജാഥയെ വരവേറ്റത്. ഉത്തരവാദിത്വ ഭരണം അല്ലെങ്കിൽ മരണം, അതാണ് അവർ ഉയർത്തിയ മുദ്രാവാക്യം. ആ ജാഥയെ നയിച്ചുകൊണ്ടുവന്ന സഖാവ് AKG അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ലോക്കപ്പ് മുറിയിൽ നേരിടുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും നമുക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തെ കാണാനും പ്രസംഗം കേൾക്കാനും നമുക്ക് ഭാഗ്യമുണ്ടായില്ല എങ്കിലും ആ സമരാവേശം നമ്മൾ ഏറ്റെടുക്കണം. തമ്പ്രാക്കന്മാരെ, അടിയാങ്ങൾ ഒരു കാര്യം പറഞ്ഞാട്ടെ. 7:30 വെളുപ്പിന് അടിയാങ്ങൾ തമ്പ്രാക്കന്മാരെ കണ്ടെത്തി വേലയ്ക്ക് വന്ന 3 നേരത്താണ് കരയെ കയറണത്. മൂരിക്ക് തീറ്റ കൊടുത്ത് അവറ്റ ഉറങ്ങിട്ടേ ഏങ്ങക്ക് ഉറക്കുള്ളൂ. തിരുവാക്കി എതിരുവായില്ലെങ്കിലും പറയാതെ വയ്യ. വേല കഴിഞ്ഞ് കുടിയിൽ ചെല്ലുമ്പോ കെട്ടിക്കാരായ ചെറുമികളെ ഹേമാമാരെല്ലാം കഴിഞ്ഞ് കടിച്ചുതുപ്പിട്ടിരിക്കണതാ കാണണത്. ഉയിര് പേടിച്ചിട്ടാ മിണ്ടാത്തത്. തമ്പ്രാക്കന്മാരെ കയ്യില് വലിയ കൊയലുള്ള തോക്കുണ്ടല്. വേലയെ കള്ളം കാണിക്കുമ്പോ ഏങ്ങക്ക് നേരം ചൂണ്ടിയിട്ടുണ്ട്. മ്ലാവിനെ കേനേം വെടിവെച്ച് തിന്നേം ചെയ്യുന്നുണ്ട്. ആ തോക്ക് കൊണ്ട് ഈ പന്നികളെ വെടിവെച്ചിട്ടൂടെ തമ്പ്രാക്കന്മാർക്ക്. മല്ലൻ പറഞ്ഞത് ശരിയാണ്. അടിയാളന്മാരുണ്ടെങ്കിലേ മണ്ണ് പൂത്തു തളിർക്കൂ, അതിലെ കനകം വിളയൂ. ഇവന്റെ ചോരയും നമ്മുടെ ചോരയും ഒന്നാണ്. അടിയാളനും മേലാളനും ഇല്ലാതെ, ജാതിയും മതവും ഇല്ലാതെ നാടിന് വേണ്ടി നമുക്ക് പോരാടണം. മല്ലൻ പറഞ്ഞതുപോലെ തോക്കെടുക്കേണ്ടി വന്നാൽ എടുക്കണം. അതിലെ വെടിയുണ്ട തീരുമ്പോൾ പോലീസ് തിരിച്ചു വെടിവെക്കുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇടനെഞ്ചു കാട്ടിക്കൊടുക്കണം. ആദ്യം സമാധാന മാർഗത്തിലൂടെ വേണം നമുക്ക് നീങ്ങാൻ. അടുത്ത വെള്ളിയാഴ്ച കല്ലറ ചന്തയിലും
ശനിയാഴ്ച പാങ്ങോട്ട് ചന്തയിലും നമ്മൾ പിരിവ് കൊടുക്കുന്നില്ല. എതിർത്താൽ തിരിച്ചു എതിർക്കണം. എല്ലാവരെയും സംഘടിപ്പിക്കണം. മിതിർമലയിലും അരുവിപ്പുറത്തും ചെറുവാളത്തും പാങ്ങോട്ടും കല്ലറയും അതിനു മുമ്പ് കമ്മിറ്റികൾ കൂടണം. അവിടെ ഉള്ള ആൾക്കാർ അതിന്റെ ചുമതല ഏറ്റെടുക്കണം. നമ്മുടെ നീക്കം എങ്ങനെയും പോലീസ് മണത്തറിയും. നല്ല കരുതൽ വേണം. പരമാവധി ആളുകളെ സാധനങ്ങളുമായി നമ്മൾ ചന്തയിലെത്തിക്കും. അത്യാവശ്യം ചില ആയുധങ്ങളും കരുതണം. ഒരുപക്ഷെ ഏറ്റുമുട്ടലുണ്ടായാലോ? ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവസരം കാത്തിരിക്കുന്ന തണ്ടൻ കൃഷ്ണപിള്ള തിരിച്ചടിക്കാതിരിക്കില്ല. ജനങ്ങൾക്ക് അപകടം പറ്റാതെ നോക്കണം. ഇതിലെ സ്വാതന്ത്ര്യമില്ലാതെ പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലത് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ അതല്ല ഉള്ളത്. സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവനെ മുന്നും പിന്നും നോക്കാതെ കൊല്ലണം. പ്ലാങ്കേഴിൽ കൃഷ്ണപിള്ളയുടെ വീടല്ലേ? അതെ മാനെ. കക്ഷിക്കാരൻ ഇവിടെ ഉണ്ടാകില്ലല്ലേ? കോൺഗ്രസ് പ്രവർത്തനവും സർക്കാരിനെതിരെ കമ്മറ്റി കൂടലും ഒക്കെ ആയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാകും. അയ്യോ അല്ല, രാവിലെ പണിക്ക് പോയതാ. വാഴക്കന്ന് വെക്കാനും തെങ്ങിന് തടമെടുക്കാനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. വേണം വേണം, വാഴയും കുരുമുളകും ഇഞ്ചിയും ചേമ്പും ചേനയും ഒക്കെ കൃഷി ചെയ്യണം. പക്ഷേ അത് തിന്നാൻ കൂടെ ഒരു യോഗമുണ്ടാക്കാം. പറയണം കണവനോട്, ഇടി കൊണ്ടു കൂമ്പ് കലങ്ങിയ ചുമയ്ക്കാനേ നേരം കാണൂ. ഒരിറ്റു വെള്ളം പോലും തൊണ്ടയിൽ നിന്നും താഴോട്ട് ഇറക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഭർത്താവ് വെറും പാവം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് പോകുന്ന ആളല്ല. മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് ഞാൻ ആരാളെന്ന് മനസ്സിലായോ? ഇല്ല. ഇത് വാമനപുരം അധികാരത്തിലെ തണ്ടക്കാരൻ ലംബോദരൻ അങ്ങെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വിധവയാകണ്ടെന്ന് വെച്ച് പറയുന്നതാ. കൃഷ്ണപിള്ളയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. ഉള്ള തണ്ടും തടിയും കൊണ്ട് മര്യാദയ്ക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് പകരം സർക്കാരിനെതിരെ ആളുകളെ സംഘടിപ്പിക്കാൻ നടക്കുന്നു. അവരുടെ ഒരു നേതാവുണ്ടല്ലോ, ചെല്ലപ്പൻ വൈദ്യൻ. അങ്ങേര് കോൺഗ്രസ് വിട്ട് വിട്ട് ഇപ്പോ അതിനുള്ളിൽ തന്നെ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ അതിന്റെ പേര്? സോഷ്യലിസ്റ്റ് കോൺഗ്രസ്. അതെന്ത് വണ്ണാങ്കട്ടെ ആയാലും കൊത്തിക്കൊത്തി മുറത്തിക്കേറി കൊത്താനുള്ള ശ്രമമാണ്. തിരുവിതാംകൂറിലെ ദീപാനോട് കളി വേണ്ട. ലോക്കപ്പ് മുറികളിൽ ആവശ്യത്തിലേറെ ഇടിക്കട്ടകളും ചമ്മട്ടിയും കൊട്ടുവടികളുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. വേല ചെയ്ത് ജീവിക്കാൻ കൈയും കാലും പൊക്കാത്ത വിധമാക്കും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോളാം, ഒന്നും വേണ്ട. ദിവാനെതിരെയും സർക്കാരിനെതിരെയും അദ്ദേഹം ഇനി ഒന്നും പറയില്ല. അങ്ങനെയായാൽ നല്ലത്. പക്ഷേ ഇതുവരെ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ദിവാന്റെ കൽപ്പനപ്രകാരം വാമനപുരം അധികാരി ഒരു സമ്മാനം തന്നയച്ചിട്ടുണ്ട്. അതറിയിക്കാനാണ് ഈ തണ്ടക്കാരൻ വന്നത്. നെടുമങ്ങാട് താലൂക്കിൽ ആനാകുടി മുറിയിൽ വാവനപുരം അധികാരത്തിൽ പ്ലാങ്കീഴിൽ വീട്ടിൽ കൃഷ്ണപിള്ള അനുഭവിച്ചു പോരുന്ന സർവേ നമ്പർ 1120 4 ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ അധികാരി ഉത്തരവിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കിടപ്പാടവും കൃഷിഭൂമിയും പിടിച്ചെടുത്ത് എന്നോർക്ക് കൊടുക്കരുത്. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരാശ്രയവും ഇല്ല. എന്റെ ഭർത്താവിനോട് ദയ കാണിക്കണം. രാജാവിനും ദിവാനും എതിരെ വാതോരാതെ വീമ്പളക്കിയപ്പോ അറിഞ്ഞില്ലേടി നിന്റെ ഭർത്താവ് കാക്കയുടെ കൗശലവും കാരിരുമ്പിന്റെ ശക്തിയും ഉള്ളവരാണ് തിരുവിതാംകൂർ ഭരിക്കുന്നതെന്ന്. ഇനി നിനക്കും നിന്റെ കെട്ടിയോനും വഴിയോരത്തെ ഏതെങ്കിലും മരച്ചുവട്ടിൽ പിച്ചെടുത്ത് ജീവിക്കാം. ഞങ്ങളുടെ മണ്ണ് അന്യാധീനപ്പെടുത്തരുത്. ഞങ്ങൾ ഒന്നിനും പോവില്ല. എന്റെ കാലല്ല പിടിക്കേണ്ടത്, നീയല്ല മറുപടി പറയേണ്ടത്. അധികാരിയുടെ അടുക്കൽ ചെന്ന് അവൻ കാലു പിടിക്കണം, മാപ്പിരന്ന് കേഴണം. രേ, നിന്നെയൊക്കെ സംരക്ഷിക്കാനാണ് പോലീസിനും പട്ടാളത്തിനും ചിലവ് കൊടുത്ത് സർക്കാർ ഇട്ടിരിക്കുന്നത്.
അതിനാണ് നികുതി പിരിക്കുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യാൻ ദിവാൻ അധികാരമുണ്ട്. തൂക്കുകയർ വാങ്ങിയവരുടെ വഴിക്കാണ് പോകുന്നതെങ്കിൽ കുടുംബത്തോടെ തൂക്കിലേറ്റിക്കളയും. വിടാമാനെ, ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി അതിക്രമം കാണിക്കും, പെങ്ങള് പൊയ്ക്കോ. ഓ, വന്നല്ലോ കൂട്ടുകാരനെ സഹായിക്കാൻ. ഇതാണ് സമര നായകന്മാരിൽ ഒരാൾ, ജമാൽ ലബ്ബ. നിന്റെ പേരെന്താടാ? മടത്തുവാതുക്കൾ ശങ്കരൻ മുതലാളി. മുതലാളിയോ? ജനിച്ചപ്പോഴേ നിനക്ക് മുതലാളി എന്ന് പേരുണ്ടോ? അത് നാട്ടുകാര് വിളിക്കുന്നതാ. നിന്റെ തള്ളയും തന്നെ എന്താടാ വിളിക്കുന്നത്? മോനെ എന്ന് വിളിക്കും. ദേഷ്യം വരുമ്പോ ശങ്കര വേണ്ട. ഓഹോ, ജനിച്ചപ്പോഴേ നിനക്ക് ഈ കൊമ്പം മീശയും ഉണ്ടായിരുന്നല്ലേ? ആ, നീ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് മീശ ഉണ്ടായിരുന്നു. എന്നാൽ ആ മീശ അങ്ങ് താഴ്ത്തി വെക്കടാ. യമനെ, ഈ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും നിവരില്ല. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? പട്ടിയെ കുറിച്ച്. ആ മതി മതി, കൂട്ടുകാരനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞോടാ, വസ്തുവകകൾ കണ്ടുകെട്ടാൻ അധികാരി ഉത്തരവിട്ടിരിക്കുന്നു. ഉടനെ സമ്മാനം വാങ്ങാനുള്ള ഭാഗ്യം നിനക്കൊക്കെ ഉണ്ടാകും. അറിയാം, ഇതാര് ആർക്ക് വേണ്ടി ചെയ്യിക്കുന്നുവെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പാവപ്പെട്ടവന്റെ കൃഷിഭൂമി പിടിച്ചെടുത്ത് ജന്മിമാർക്ക് കൊടുക്കാനും നികുതി എന്ന പേരിൽ കൊള്ള ചെയ്ത് ഖജനാവ് നിറയ്ക്കാനും വേണ്ടി മാത്രമാണ് തിരുവിതാംകൂറിലെ ഭരണചക്രം ചലിക്കുന്നത്. ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജോലി ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു, ഇനി നോട്ടീസ് കൈപ്പറ്റണം. അത് കഴിഞ്ഞേ ഞങ്ങൾ പോകൂ. അതൊക്കെ ആണുങ്ങൾ ഉള്ളപ്പോൾ വന്ന് നേരിട്ട് ചെയ്യുന്നതല്ലേ ഏമാന്മാരെ നല്ലത്? അല്ല, എനിക്കൊരു സംശയം. ഈ പ്ലാങ്കീഴിൽ കൃഷ്ണപിള്ളയുടെ വീട്ടിൽ ജമാൽ ലബ്ബയ്ക്ക് എന്താ കാര്യം? ആ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. ജന്മസുഹൃതമുള്ളവന് ഇങ്ങനെയൊരു സാഹോദര്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകും. ജമാൽ ഈ വീട്ടിൽ വന്നാൽ സമയം തെറ്റാതെ നിസ്കരിക്കാൻ കൃഷ്ണപിള്ളയുടെ അമ്മ കഴുകി വൃത്തിയാക്കിയ ഒരു പായ ഈ വാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൃഷ്ണപിള്ളയ്ക്ക് കോവിലിൽ കൊടുക്കാൻ ഒരു കൂട് തിരിയും ഒരു തുടം വെളിച്ചെണ്ണയും എന്റെ ഉമ്മയും അറപ്പെട്ടിയിൽ കരുതി. സഹോദരങ്ങളെ അങ്ങനെ ഭിന്നിപ്പിക്കാമെന്ന് നീയൊന്നും കരുതണ്ട. നാഫിക്ക് ഉറപ്പുള്ള യാവനെങ്കിലും ഉണ്ടെങ്കിൽ കൃഷ്ണപിള്ളയുടെ ഭൂമി പിടിച്ചെടുക്കടാ. എന്താ എന്താട എന്താട ജമാലെ? കൃഷ്ണപിള്ളെ, നിന്റെ വീടും പുരയിടവും കണ്ടുകെട്ടാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇവന്മാർ എത്തിയിരിക്കുന്നത്. നമ്മൾ കമ്മറ്റി കൂടിയതിനും രാജാവിനെതിരെ പ്രകടനം നടത്തിയതിനും പ്രതികാരം ചെയ്യാനുള്ള പരിപാടിയാണ്. ഓഹോ, അതുകൊണ്ട് പ്ലാങ്കിൽ കുടുംബം കുത്തുവാണ് എടുക്കുമെന്നാണ് കണക്ക് കൂട്ടലല്ലേ? ഞങ്ങൾ വരുമ്പോ നിന്റെ ഭാര്യയെ പറഞ്ഞ് പേടിപ്പിച്ച് വിരട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. നിരാലംബരെയും നിസ്സഹായരെയും ഭയപ്പെടുത്തിയാണ് തിരുവിതാംകൂർ ഗവൺമെന്റ് ഭരണം നടത്തുന്നത്. എടാ, ഈ കൽപ്പന തന്നയച്ചവരോട് ചെന്ന് പറയണം, കമ്മിഴ്ന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് നിവരുന്ന ജന്മിമാരും മുതലാളിമാരും പാവപ്പെട്ടവനെ പിഴിഞ്ഞെടുത്തുണ്ടാക്കുന്ന പണത്തിന് പകരം രാജാവും ദിവാനും സമ്മാനമായി വാങ്ങി ഇരുണ്ട നിലവറകളിൽ കുന്നുകൂട്ടുന്ന മരതകങ്ങളെക്കാളും മാണിക്യങ്ങളെക്കാളും ജ്വലിക്കുന്ന ആത്മവീര്യവും അനുസരണയും കൊണ്ട് ഈ രാജ്യത്തെ കർഷകരും കുടിയാന്മാരും ഈ കിരാത ഭരണത്തിന് അറുതി വരുത്തുമെന്ന്. ഓ, അത് ശരി. ഇടതാശയക്കാരുടെ സന്ദേശങ്ങളും ലഘുലേഖകളും ഒക്കെ ഇവിടെയും എത്തുന്നുണ്ടല്ലേ? പിന്നെത്താതിരിക്കുമോ? കൊച്ചിയിലും മലബാറിലും കുടിയാന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഭൂവുടമകൾക്കും ജമ്മിമാർക്കുമെതിരെ കോൺഗ്രസിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ശക്തിയുടെ കാറ്റ് ഇവിടെ വീശാതിരിക്കുമോ? അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ടല്ലോ. വേണ്ട, നീ പറയണ്ട. ആ പേര് പറയാൻ നിന്റെ നാവിന് യോഗ്യതയില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടും സഖാവ് AKG കരിമണ്ണിൽ 100 മേനി വിളയിക്കുന്ന കർഷക തൊഴിലാളികളുടെ ജീവരക്തം കൊണ്ട് സിംഹാസനം ഉറപ്പിച്ച് എക്കാലവും സുഖഭോഗങ്ങളിൽ മാത്രം ജീവിക്കുന്നവരെ തിരിച്ചറിയാൻ പാവപ്പെട്ടവരെ പഠിപ്പിച്ചവരാണവർ. കൃഷ്ണപിള്ളെ, ഞങ്ങൾ വന്നത് സർക്കാരിന്റെ ഉത്തരവ് നടപ്പിലാക്കാനാണ്. പുരാണങ്ങളൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. തിരുവിതാംകൂറിലെ സിംഹാസനം അരക്കുകൊണ്ടല്ല ഒട്ടിച്ചിരിക്കുന്നത്. അത് ഇളക്കാൻ നടക്കുന്നവന്റെ എല്ലുകളും ഞരമ്പുകളും നുറുങ്ങുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ഇതങ്ങോട്ട് കൈപ്പറ്റിയാൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ബാക്കിയൊക്കെ വഴിയേ നടക്കും. വിത്ത് വയ്ക്കാൻ മണ്ണാഴത്തിൽ കിളച്ചു വലിച്ചു കൂട്ടുമ്പോ പണിയാളന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മൂച്ചുള്ള ഓരോ ശ്വാസത്തിനും 1000 പടക്കുതിരകളുടെ ശക്തിയുണ്ട്. തങ്കമറിഞ്ഞ തട്ടാനും തടിയറിഞ്ഞ തച്ചനും ആണിയിട്ടുറപ്പിച്ച സിംഹാസനത്തെ ഇളക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലിരിക്കുന്നവന്റെ മൂടുറപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അനുസരിക്കാതിരിക്കുന്നവന്റെ നട്ടല് തകർത്ത ചരിത്രമാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കുള്ളത്. ഇതങ്ങോട്ട് വാങ്ങണം. വാങ്ങണം കൃഷ്ണപിള്ളെ, തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന ആജ്ഞാശക്തിയും അധികാരവും അറിയാമല്ലോ. നിനക്കൊന്നും സ്വന്തം മണ്ണ് നഷ്ടപ്പെടുന്നതിന്റെ വേദന അറിയില്ല. ഈ പ്രദേശത്തെ ആരുടെയെങ്കിലും കൃഷിഭൂമി പിടിച്ചെടുക്കാനോ നശിപ്പിക്കാനോ ശ്രമിച്ചാൽ ഒന്ന് കളയും. വെച്ചോ, നാല് കാശിന് വേണ്ടി നാടിനെ പണയം വയ്ക്കുന്ന തെമ്മാടികളെ. അയ്യോ വേണ്ട
വേണ്ട, നമുക്ക് ഭൂമിയും വീടും ഒന്നും വേണ്ട. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നമുക്ക് ഒന്നും വേണ്ട. ഞങ്ങള് പോകാം, പക്ഷേ ഓരോരുത്തരും ചെവിയിലും നുള്ളിക്കോ. ഈ ഭൂമുഖത്ത് നിന്നെ ഒന്നും വെച്ചേക്കില്ല. കാണാം. നീ പേടിക്കണ്ടടി, ഇതൊക്കെ ആ മങ്കൊമ്പ് വെങ്കടേശ്വര ശർമ്മയെ പ്രീതിപ്പെടുത്താൻ യുവമാര് കണ്ടുപിടിച്ച മാർഗങ്ങളാണ്. അയാളുടെ ജ്യേഷ്ഠൻ നീലകണ്ഠ അയ്യർക്ക് ചീഫ് സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു പവർ കൂടി കാണും. ഇതിന്റെ മുന്നിൽ തലകുനിച്ചാൽ ഈ നാട്ടിൽ ഒരു തുണ്ട് ഭൂമി പോലും ആർക്കും ഉണ്ടാകില്ല. ഒരാളെയും കൂട്ടി ഒന്ന് നമ്മളെ ഉപദ്രവിക്കൂ. നമ്മൾ ഒറ്റയ്ക്കല്ല പെങ്ങളെ, ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തീരുകയാണ്. അടുത്ത ദിവസം ചന്തയിൽ നികുതി കൊടുക്കില്ല എന്ന വിവരം അവരെങ്ങനെയോ മണത്തറിഞ്ഞു കാണും. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വിരട്ടാണിത്. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക.